ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പണ്ട് ഞങ്ങളുടെ വായനശാലയുടെ ചുമരിൽ ആരോ എഴുതി വച്ചിരുന്നു. ആ ചുമരിൽ നിന്നാണ് ഞാനത് ആദ്യം വായിച്ചത്. പിന്നീട് പല സ്ഥലത്തും ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു കള്ളു ഷാപ്പിലും ഒരിക്കൽ എഴുതി വച്ചിരിക്കുന്നത് കേട്ടു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. നമ്മുടെ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളുടെ മുമ്പിലും അത് എഴുതി വയ്ക്കാവുന്നതാണ്. അതാണ് ഈ കാലം. ഒരുപാട് എഴുത്തുകാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അവരുടെ വാക്കുകൾക്ക് ജനങ്ങൾ വലിയ വില കൽപ്പിക്കുന്നു എന്ന്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലാത്ത ഒരു എഴുത്തുകാരനാണ് ഞാൻ. എഴുത്തുകാരുടെ അവരെഴുതുന്ന സാഹിത്യമൊക്കെ ആളുകൾ വായിച്ച് ആസ്വദിക്കും. കലാകാരന്മാരുടെ കലാപ്രകടനങ്ങൾ ആളുകൾ ആസ്വദിക്കും. അതൊക്കെ ശരിയാണ്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ എഴുത്തുകാരനൊന്നും യാതൊരു വിലയുമില്ല എന്ന് കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ എഴുത്തുകാരും കവികളും സാഹിത്യകാരന്മാരും ഒക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. കേരളം കൊണ്ടാടുന്ന മഹാകവി കുമാരനാശാനാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. എന്ന വരികൾ എഴുതിയത് 1976 June 24 അർദ്ധരാത്രി. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളുടെ മനുഷ്യ അവകാശങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും എല്ലാം റദ്ദു ചെയ്തുകൊണ്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അന്ന് കൗമാരപ്രായം ആയിരുന്ന എന്നെപ്പോലുള്ളവർ, ഞാനും, കുമാരനാശാന്റെ ഈ വരികൾ ഞങ്ങളുടെ നാട്ടിലെ ചുമരുകളിൽ എഴുതി വെച്ചു. ഈ വരികൾ അക്കാലത്തെ ചില പത്രങ്ങളിൽ ആവർത്തിച്ചടിച്ചു വന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ടാഗോറിന്റെ വരികൾ അടിച്ചു വന്നു ചില പത്രങ്ങളിൽ. അങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയിലെ കവികളും ചിന്തകരും പറഞ്ഞ എഴുതിയ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അവരൊക്കെ എഴുത്തുകാരും കൂടിയായിരുന്നു. അങ്ങനെയുള്ള എഴുത്തുകാരും ടാഗോറിനെ പോലെയും കുമാരനാശാനെ പോലെയും ഉള്ള കവികളും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ എഴുതിയ പാടിയ വരികൾ പല പത്രങ്ങളും കൊടുക്കാൻ തുടങ്ങി. അപ്പോ കേന്ദ്ര സർക്കാര് അതും നിരോധിച്ചു. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വരി പോലും
പത്രങ്ങളിൽ കൊടുക്കാൻ പാടില്ല എന്ന് നിരോധിച്ചു. അങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഇന്ത്യയിൽ ജനാധിപത്യമില്ല എന്നൊരു പരാതി, ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല എന്നൊരു പരാതി, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒക്കെ ചർച്ചാ വിഷയമാകുന്നു. ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു എന്ന് ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോഴാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാവരും നാവടക്കി പണിയെടുക്കുന്ന സമയമാണ്, എല്ലാവരും സർക്കാരിന് അനുകൂലമാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എല്ലാ മാധ്യമങ്ങളും അനുകൂലമാണ് സർക്കാരിന്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നമ്മൾ വീണ്ടും ജയിക്കും, ജനാധിപത്യം തകർന്നു എന്ന ചർച്ചയും പരാതിയും അവസാനിപ്പിക്കാം എന്നാരോ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ അടിയന്തരാവസ്ഥ നിലനിർത്തിക്കൊണ്ട്, അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അന്നും വീണ്ടും സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് വയോവൃദ്ധരായ എം വി മന്മഥൻ മുതൽ പി എം എസ് നമ്പൂതിരിപ്പാട് മുതൽ അന്നത്തെ ഒരു തെരുവു പ്രസംഗകനായ ഞാൻ വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകം പേർ കവികളുടെയും ചിന്തകരുടെയും ഒക്കെ എഴുത്തുകാരുടെയൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വാക്കുകൾ ഉദ്ധരിച്ചു. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 20 പാർലമെന്റ് സീറ്റും കോൺഗ്രസിന് കിട്ടി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഉണ്ടായത്. 141 സീറ്റുകളിൽ ഏതാണ്ട് 120 മറ്റോ സീറ്റുകൾ കൊടുത്താണ് കരുണാകരനെയും കോൺഗ്രസിനെയും കേരള ജനത ജയിപ്പിച്ചത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാന്റെ വാക്കുകൾക്ക് മലയാളികൾ അധോരോമത്തിന്റെ വില പോലും കൽപ്പിച്ചില്ല. മലയാളികൾ തീരുമാനിച്ചു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ട, ഞങ്ങൾക്ക് പൗരാവകാശങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളും വേണ്ട, ഞങ്ങൾക്ക് നാവടക്കി പണിയെടുത്താൽ മതി എന്ന് തീരുമാനിച്ചു. അന്ന് എന്റെ തെറ്റിദ്ധാരണ മാറി. ഞാനൊരു മലയാളിയാണ്, അതുകൊണ്ട് എന്റെ ബന്ധുക്കളും മലയാളികളാണ്, പരമശത്രുക്കളും മലയാളികളാണ്. എന്റെ വാക്കുകൾക്ക് എന്റെ ജനത പുല്ലു വില പോലും കൽപ്പിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആരുടെ വാക്കുകൾക്കാണ് വില കൽപ്പിക്കുക? മത നേതാക്കളുടെ, സമുദായ നേതാക്കളുടെ, അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളുടെ, ക്വാറി മാഫിയയുടെ, മണൽ മാഫിയയുടെ, കള്ളക്കടത്തുകാരുടെ, ഭൂമാഫിയയുടെ, ഇവരുടെയൊക്കെ വാക്കുകൾക്കാണ് യഥാർത്ഥത്തിൽ എന്റെ ജനത വില കൽപ്പിച്ചത്. ഇതെനിക്ക് നന്നായിട്ട് അറിയാം. ഇവരൊക്കെയാണ് എന്റെ രാജ്യം ഭരിക്കുന്നത്, എന്റെ നാട് ഭരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, ഏത്
പ്രത്യയശാസ്ത്രമായാലും ആരായാലും വലിയ കോർപ്പറേറ്റുകൾ, വ്യവസായികൾ, വ്യാപാരികൾ, മത നേതൃത്വം, സമുദായ നേതൃത്വം നിയമവിരുദ്ധമായി സമ്പത്തുണ്ടാക്കുകയും ആ സമ്പത്തിനെ രാഷ്ട്രീയ അധികാരമായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നവർ കള്ളപ്പണക്കാരും കള്ളക്കടത്തുകാരും. ഇവരൊക്കെയാണ് രാജ്യം ഭരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഇന്ന് രാഷ്ട്രീയമോ പ്രത്യയശാസ്ത്രമോ അല്ല ലോകത്തിന്റെ ചക്രം തിരിക്കുന്നത്. കോർപ്പറേറ്റുകളും വ്യാപാരികളും വ്യവസായികളും, വ്യാപാരവും കൊമേഴ്സും ട്രേഡുമാണ് ലോകം തിരിക്കുന്നത്. ട്രംപോ മോഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണാധികാരികളൊക്കെ വെറും പാവകൾ മാത്രമാണ്, വെറും പാവകൾ. രാജ്യത്തിന്റെ വിഭവശേഷി ചൂഷണം ചെയ്യുന്നതിൽ നിന്നും കോർപ്പറേറ്റുകളെ, വ്യവസായികളെ ഒക്കെ തടയാതിരിക്കാൻ, അതിനെതിരായി ഉയരാവുന്ന ജനരോഷത്തെ കണ്ടെയ്ൻ ചെയ്യാൻ, ഉൾക്കൊണ്ട് ശാന്തമാക്കാൻ, ശമിപ്പിക്കാനുള്ള ഷോക്ക് അബ്സോർബറുകൾ മാത്രമാണ് ലോകത്തിലെ നിലവിലുള്ള ഭരണകൂടങ്ങൾ. അത് അമേരിക്കൻ ഭരണകൂടമായാലും ശരി, ഇന്ത്യൻ ഭരണകൂടമായാലും ശരി. അപ്പൊ ഈ സാമ്പത്തിക ശക്തികളുടെ താല്പര്യങ്ങളെ സേവിക്കുന്ന മത നേതാക്കൾക്കും സമുദായ നേതാക്കൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ജനങ്ങൾ കൽപ്പിക്കുന്ന വില എഴുത്തുകാർക്ക് കൽപ്പിക്കാറില്ല, അവരുടെ വാക്കുകൾക്ക് കൽപ്പിക്കാറില്ല, കലാകാരന്മാർക്ക് കൽപ്പിക്കാറില്ല. ഒരു സ്വാധീനവും അവർക്ക് ജനങ്ങളിലില്ല. കുമാരനാശാൻ ഇല്ലാത്ത സ്വാധീനം എനിക്ക് എവിടെ നിന്നുണ്ടാവുന്നു? ശ്രീനാരായണ ഗുരുവിനില്ലാത്ത സ്വാധീനം എനിക്കെങ്ങനെയാ ഉണ്ടാകുന്നത്? എന്റെ ഒരു സുഹൃത്ത് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോ കുറച്ചു കാലം മുമ്പ് ഞാൻ പറഞ്ഞു ഞാൻ വരാം, നിനക്ക് വേണ്ടി പ്രസംഗിക്കാം. അപ്പൊ അവൻ യാഥാർത്ഥ്യ ബോധമുള്ളവനാണ്. അവൻ പറഞ്ഞു ചതിക്കരുത്, ഉള്ള വോട്ട് കളയരുത്, എനിക്ക് നീ ആ വഴിക്ക് വരരുത് എന്ന് പറഞ്ഞു. അവ പറഞ്ഞത് സത്യമാണ്. അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിന് ഒന്നും പകരമാവില്ല. യാതൊന്നും പകരമാവില്ല. എഴുത്ത് മറ്റൊരു കാര്യമാണ്. നമ്മൾ സാഹിത്യം വായിക്കുന്നു, അതിലെ കഥാപാത്രങ്ങളുടെ സുഖദുഃഖങ്ങൾ പങ്കിടുന്നു, അവിടെ തീരുന്നു. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് മതവും ജാതിയും ഒക്കെ തന്നെയാണ് ഇന്ന്. ഇന്നത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. വായനശാല ഒരു രാഷ്ട്രീയ പ്രതീകമാണ്. നവോത്ഥാന കാലം മുതൽ കേരളത്തിലെ പ്രബുദ്ധരായ മനുഷ്യർ, കേരളത്തിലെ ജനങ്ങളെ ജന്മിത്വത്തിന്റെയും നാടുവാഴിത്വത്തിന്റെയും രാജഭരണത്തിന്റെയും ബ്രിട്ടീഷ് ഭരണത്തിന്റെയും ഒക്കെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നടത്തിയ ഗംഭീരമായ പ്രവർത്തനത്തിന്റെ സ്മാരകങ്ങളാണ്. എ കെ ജിയെ പോലുള്ളവർ ഈ നാട് മുഴുവൻ നടന്ന് വായനശാലകൾ സ്ഥാപിച്ചത്. പക്ഷെ അതിന്റെ ഏറ്റവും ഗുണഫലങ്ങൾ അനുഭവിക്കുന്നത് മുഴുവൻ ഇന്ന്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യാപാരികളും വ്യവസായികളും ക്വാറി മാഫിയയും മണൽ മാഫിയയും കള്ളക്കടത്തുകാരും കള്ളപ്പണക്കാരും അവരുടെയൊക്കെ പിന്തുണയോടെ നിലനിന്നു പോകുന്ന അഴിമതിക്കാരായ കുറെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെയാണ്. സാധാരണ ജനങ്ങൾക്കും കുറച്ചൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അവരുടെ ജീവിതവും ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ അധികാരം, അതിന്റെ നിയന്ത്രണം, അതിനെ സ്പർശിക്കാൻ പുസ്തകങ്ങൾക്കോ ചിന്തകർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ എപ്പോഴും അത് ആവശ്യമുള്ളവർ കയറി കൂടിക്കൊണ്ടിരിക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഏത് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഭരിച്ചാലും ഒക്കെ അങ്ങനെ തന്നെ. മതങ്ങൾ രാഷ്ട്രീയ പാർട്ടികളാണ്. നമ്മൾ വിചാരിക്കും ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പി ഒക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന്. അവയും രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷെ അതിനേക്കാൾ സ്വാധീനമുള്ള, ആഴത്തിൽ വേരുകളുള്ള, രാഷ്ട്രീയ അധികാരം ലക്ഷ്യമാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മതങ്ങൾ, ലോകത്തെവിടെയും മതങ്ങൾ. ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ ഇന്ത്യയിൽ സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അധികാരമുള്ളൂ, അല്ലെ? ആണല്ലോ. അപ്പൊ എങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ സ്വത്തുക്കളുടെ ഉടമാവകാശം പോപ്പിനാവുന്നത്? പോപ്പ് ഇന്ത്യൻ പൗരനാണ്. പോപ്പ് ഇന്ത്യൻ പൗരനാണോ? കത്തോലിക്ക സഭയുടെ സ്വത്തിന്റെ അവകാശം എങ്ങനെയാണ് പോപ്പിന് വരുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥാപാത്രം എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ചോദിച്ചത് പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന്. ഇന്ന് ഒരു കഥാപാത്രം അത് ചോദിക്കില്ല, കാരണം എല്ലാവർക്കും അറിയാം എന്തിനാ പൊൻകുരിശ്. ഇന്ന് ആരും അത് ചോദിക്കില്ല. അപ്പൊ കേരളത്തിന്റെ സ്വത്ത്, ഇന്ത്യയിലെ ഭൂമിയുടെയും സമ്പത്തിന്റെയും നിയന്ത്രണം പോലും ഇന്ത്യൻ പൗരനല്ലാത്ത ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രം ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കത്തോലിക്ക സഭ. നമ്മുടെ പ്രധാനമന്ത്രിയുടെ തലയിൽ സന്യാസിമാരി ചവിട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ പടങ്ങൾ? ഇത്രയും പരമശക്തയായ ഇന്ദിരാഗാന്ധിയുടെ തലയിൽ ചവിട്ടുന്ന പടം കണ്ടിട്ടില്ലേ? ഞാൻ പൂർണ്ണനമ്പനായി തെരുവിൽ കൂടി പോയാൽ പോലീസ് പിടിക്കും. പൊതുശല്യം എന്ന വകുപ്പിൽ പെടുത്തി എന്നെ ശിക്ഷിക്കും. പക്ഷെ ഞാൻ ഭസ്മചന്ദനാദികൾ പൂശി കയ്യിൽ ഒരു ശൂലവും പിടിച്ചു പോയാൽ ഒരാളും പിടിക്കില്ല എന്നെ. അപ്പൊ ഞാൻ ദിഗംബര സന്യാസിയായി. അപ്പൊ ഞാൻ ദിഗംബര സന്യാസിയായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന നാരായണ ഗുരുവിന്റെ വാക്കുകൾ ഒരു പ്രസംഗകൻ ഉദ്ധരിച്ചപ്പോൾ, ഒരു സർവമത സമ്മേളനത്തിൽ ഉദ്ധരിച്ചപ്പോൾ പിന്നാലെ വന്ന മൊല്ലാക്ക പറഞ്ഞു, ആ മതം ഇസ്ലാം ആകണമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. സമുദായ നേതാക്കളുടെ കഥ ഞാൻ പറയണ്ട, നിങ്ങൾക്കറിയാം. ഒരു സമുദായ നേതാവ് ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു, ഞാനാണ് നായന്മാരുടെ പോപ്പ് എന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും അദ്ദേഹം ഭയങ്കര ജാതിവാദിയാണ്. ഒന്നുമല്ല, വളരെ മതേതരനാണ്. ക്രിസ്ത്യാനിയായ ഒരു മന്ത്രി, അല്ല, ക്രിസ്ത്യാനിയായ ഒരു രാഷ്ട്രീയ നേതാവ്, പാർലമെന്റ് അംഗം പെണ്ണ് കേസിൽ പെട്ടപ്പോൾ
ഈ പോപ്പാണ് പറഞ്ഞത് ആ സമയത്ത് അദ്ദേഹം ആ പെണ്ണിന്റെ കൂടെ ആയിരുന്നില്ല, എന്റെ കൂടെ ആയിരുന്നു സാക്ഷി പറഞ്ഞു അല്ലേ? ശരിയല്ലേ? ബഹുമാനപ്പെട്ട നായമാര് പറയണം, നിങ്ങളുടെ പോപ്പല്ലേ പറഞ്ഞത്? ആ സമയത്ത് അദ്ദേഹം പെണ്ണിന്റെ കൂടെ ആയിരുന്നില്ല, എന്റെ കൂടെ ആയിരുന്നു എന്ന് സാക്ഷി പറഞ്ഞു. അപ്പൊ അക്കാര്യത്തിൽ ജാതി മതം ഒന്നും ബാധകമല്ല, സ്വാതന്ത്ര്യത്തേനെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണും ജനങ്ങൾ ചെവി കൊടുക്കുക. എം ടി വാസുദേവൻ നായരുടെ വാക്കുകൾക്കല്ല. എം ടി വാസുദേവൻ നായർ വിചാരിച്ചാൽ ഒരാളെ കൊണ്ട് പോലും വോട്ട് ചെയ്യിക്കാൻ സാധ്യമല്ല. പക്ഷെ പോപ്പ് വിചാരിച്ച, നായന്മാരുടെ പോപ്പ് വിചാരിച്ചാൽ താക്കോൽ സ്ഥാനത്തിൽ തന്നെ ഒരാളെ ഇരുത്താൻ പറ്റും. എം ടി വാസുദേവൻ നായരുടെ നോവലൊക്കെ ആളുകൾ വായിക്കും, അത്രേ ഉള്ളൂ, അവിടെ തീർന്നു. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ഒരു 50 കൊല്ലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ വായനശാലകളും പുസ്തകങ്ങളും എഴുത്തുകാരും ഒക്കെ വഹിച്ച പങ്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണണം. എഴുത്തുകാർക്ക്, സാഹിത്യത്തിനൊക്കെ ജനങ്ങൾ വില വയ്ക്കും. എപ്പോഴാന്ന് വെച്ചാൽ അതുകൊണ്ട് അവർക്കെന്തെങ്കിലും ലാഭമുള്ള കാര്യമാണെങ്കിൽ, അവർക്കെന്തെങ്കിലും ലാഭമുള്ള കാലമാണെങ്കിൽ, ജനങ്ങൾക്ക് കുമാരനാശാന്റെ വാക്കുകൾ ആവശ്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, ചങ്ങമ്പുഴയുടെ വാക്കുകൾ ആവശ്യമുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ആ ആവശ്യം ഏതാണ്ട് തീർന്നു. ഇപ്പോൾ ആവശ്യം ഞാൻ പറഞ്ഞ പോലെ മത നേതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും ഒക്കെ കാലമാണ്. കാരണം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കഴിവ് എഴുത്തുകാർക്കില്ല. നമ്മൾ പറയും മഹാകവി ഒ എൻ വി തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചു, തോറ്റുപോയി. ആരും അറിയാത്ത ചാൾസ് എന്ന് പറയുന്ന ഒരാളാണ് ജയിച്ചത്. കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളിച്ചു, ആരാണ് അവിടെ കുറ്റിക്കാട്ടിൽ, അയ്യോ പാവം ഒ എൻ വി. കടമ്മനിട്ട് രാമകൃഷ്ണൻ ജയിച്ചിട്ടുണ്ട് ഇത്. പക്ഷെ അദ്ദേഹം പറയാനായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു, പറയ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു കടമ്മനിട്ട. അദ്ദേഹം പട്ടിയാളിക്കാരനായിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു, ഒരിക്കലും ജയിക്കില്ല. എൻ എസ് എസിന്റെയും നായർ സമുദായത്തിന്റെയും പിന്തുണ കൂടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. തോറ്റതും ആ പിന്തുണ ഇല്ലാതായപ്പോഴാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല, ഇന്ത്യയിൽ പൊതുവെ ഈ മതത്തിന്റെയും ജാതിയുടെയും സമുദായത്തിന്റെ ഒക്കെ സ്വാധീനമാണ് യാഥാർത്ഥ്യം, ജനാധിപത്യം എന്ന് നമ്മൾ പറയും, അത്രേ ഉള്ളൂ. ഇപ്പൊ സംഘടിത മതങ്ങളുണ്ട്, ക്രിസ്ത്യൻ സഭകള്, സംഘടിതമായ മതങ്ങൾ, ഇസ്ലാം മുസ്ലിം സമുദായ സംഘടനകളൊക്കെ ഉണ്ട്. ഹിന്ദു എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സംഘടന, ചിലപ്പോ ഹിന്ദുത്വം എന്ന് പറഞ്ഞ ഇങ്ങനെ ബി ജെ പി വോട്ടുകൾ മേടിക്കുമായിരിക്കും. പക്ഷെ ഹിന്ദു എന്ന് പറഞ്ഞൊരു മതം ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം എല്ലാവരും ഹിന്ദുവാണ്. എന്ത് ചെയ്യും, ദൈവമുള്ളവൻ ഹിന്ദു, ഇല്ലാത്തവൻ ഹിന്ദു. അയ്യൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുതൽ അയ്യൻ പൊലയൻ വരെ ഹിന്ദുവാണ്. പക്ഷെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ വീട്ടിൽ നിന്ന് അയ്യൻ പൊലയന്റെ വീട്ടിലേക്ക് പെണ്ണു കൊടുക്കില്ല.
അത് കളിമാറും. നമ്മളെല്ലാം ജാതിക്കെതിരാണ്, പക്ഷെ എല്ലാവരും സ്വജാതി വിവാഹമേ കഴിക്കൂ. അപൂർവം പേര് മാത്രമേ മിശ്ര വിവാഹം കഴിക്കാറുള്ളൂ. അത് സമൂഹം ക്ഷണിച്ചു കളയുകയാണ് പറഞ്ഞത്. പക്ഷേ മതം മാറിയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇപ്പോഴും പ്രശ്നമാണ്. അതിപ്പോഴും പ്രശ്നമാണ്. കാരണം മതം രാഷ്ട്രീയമാണ്, മതം രാഷ്ട്രീയ പാർട്ടിയാണ്. ഓരോ മതങ്ങളും ജാതികളും ഒക്കെ അങ്ങനെ. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം ഇന്ത്യയിലെ ആയിരത്താണ്ടുകളായി തുടർന്നു വരുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി മാറി. എല്ലാം ജനാധിപത്യമായി. എഴുത്തുകാരും സാഹിത്യവും മറ്റൊരു ലോകമാണ്. സി എൻ ജോസഫ് എന്ന നാടകകൃത്ത് തൃശൂർക്കാരനാണ്, ക്രിസ്ത്യാനിയാണ്, നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുമാണ്. അദ്ദേഹം നാടകങ്ങൾ എഴുതാറുണ്ട്. 200 കൊല്ലം നമ്മെ അടിച്ചമർത്തി ഭരിച്ച ബ്രിട്ടീഷുകാരന്റെ നാട്ടിൽ 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആളാണ് ഷേക്സ്പിയർ. അദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്, മലയാള ഭാഷയിലല്ല. എങ്കിലും സി എൽ ജോസഫ്, ഇന്ത്യക്കാരനായ, ക്രിസ്ത്യാനിയായ, തൃശൂർക്കാരനായ, മലയാളിയായ സി എൽ ജോസ് എഴുതിയ മലയാള നാടകങ്ങൾ ബ്രിട്ടീഷുകാരനായ 16-ാം നൂറ്റാണ്ടുകാരനായ ഷേക്സ്പിയർ ഇംഗ്ലീഷിൽ എഴുതിയ നാടകങ്ങളെക്കാൾ മികച്ചതാണെന്ന് തൃശൂർ ഭ്രാന്താശുപത്രി കിടക്കുന്നവർ പോലും പറയില്ല. അതാണ് വ്യത്യാസം. പറയൂ. ഒരിക്കലും പറയില്ല. വൈക്കം മുഹമ്മദ് ബഷീറിനേക്കാൾ വലിയ എഴുത്തുകാരനാണ് വെട്ടൂർ രാമൻ നായരെന്ന് സ്വബോധമുള്ള ഒരു നായരും പറയില്ല. ഒരു നായരും തന്നെക്കാൾ വലുതാണ് മറ്റൊരു നായർന്ന് സമ്മതിക്കില്ല. അത് വേറൊരു കാര്യം. എങ്കിലും വൈക്കം മുഹമ്മദ് ബഷീർ ഇതിനേക്കാൾ വലിയ എഴുത്തുകാരനാണ് വെട്ടൂർ രാമൻ നായർ എന്നാരും പറയില്ല. കുമാരനാശാന്റെ മഹാകവിയായി അംഗീകരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള ആരെങ്കിലും അതേ സമുദായത്തിൽപ്പെട്ട എം ഡി അപ്പനെ മഹാകവിയായി അതുപോലെ ആദരിക്കുമോ? ഇല്ല. സി കൃഷ്ണൻ നായരെ ആദരിക്കാത്തവർ ചങ്ങമ്പുഴ കൃഷ്ണനെ ആദരിച്ചു. അപ്പൊ അവിടെ ജാതിക്കും മതത്തിനും മാത്രമല്ല, ദേശീയതകൾക്കും അപ്പുറമുള്ള ഒരു സത്യമുണ്ട്, കാലത്തിനും അപ്പുറമുള്ള സത്യം. നമ്മുടെ കാലഘട്ടത്തിൽ അവർ എഴുത്തുകാരനായിരിക്കില്ല, ചിലപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ടാകുക. ചിലപ്പോൾ 1000 കൊല്ലം മുമ്പ് എഴുതിയ എഴുത്തുകാരനായിരിക്കും. ഇന്നത്തെ ഒരു കവിയുടെ കവിത വായിക്കുകയും പൂന്താനത്തിന്റെ ജ്ഞാനപാന എടുത്ത് വായിക്കുകയും ചെയ്താൽ നമുക്കെന്താ തോന്നുക? ഇന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പൂന്താനമാണ് എഴുതിയിട്ടുള്ളതെന്ന് തോന്നും, അല്ലേ? സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് നടക്കുന്നത് ചിലർ, അല്ലേ? 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ, മാളികമുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന വരികൾ വായിക്കുമ്പോൾ ഇന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എഴുതുന്നത് എന്ന് തോന്നും. പക്ഷെ ഇന്നത്തെ ഒരു കവിയുടെ ഇത് വായിച്ചാൽ ഇത് ഭൂമിയിലാണോ ആകാശത്തിലാണോ വേറെ ഗ്രഹത്തിലാണോ ഒരു പിടിയും കിട്ടില്ല അവർക്ക്, അല്ലേ? കേട്ടോ, അത് വായിച്ച അനുഭവമുള്ള ആളുകളും ചിരിക്കുന്നു. അപ്പൊ ജാതിക്കും മതത്തിനും കാലത്തിനും ദേശത്തിനും അതീതമായ ഒരു തലം എഴുത്ത് നിറവേറ്റുന്നുണ്ട്. നമ്മൾ അമേരിക്കക്കാരന്റെ രാഷ്ട്രീയത്തെ വെറുക്കുമ്പോൾ, അമേരിക്കയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും വാൾട്ട് വിറ്റ്മാൻ എതിരായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഷേക്സ്പിയർക്കെതിരെയായിരുന്നില്ല. ഇന്ത്യയുടെ
മഹത്തായ ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും ഇന്ന് വർഗീയ രാഷ്ട്രീയത്തിന്റെ ആയുധങ്ങളായിട്ട് അവ ഉപയോഗിക്കപ്പെടുന്നു. പക്ഷെ അവ ഈ ഭൂഖണ്ഡത്തിലുണ്ടായ രണ്ട് ഇതിഹാസങ്ങളാണ്, ഇതിഹാസ കാവ്യങ്ങളാണ്. ഇതിഹാസ കാവ്യത്തിന് കൃത്യമായ നിർവചനമുണ്ട്, അത് ചരിത്രമല്ല. ധർമ്മ അർത്ഥ കാമമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷത എന്നാണ് ഇതിഹാസത്തിന്റെ നിർവചനം. പുരുഷാർത്ഥ സിദ്ധിക്ക് വേണ്ടി ചരിത്രത്തിൽ നിന്ന് ചില ഘടകങ്ങൾ എടുത്ത് കഥകളാക്കി കഥയോട് ചേർത്ത് ആണ് ഇതിഹാസം ഉണ്ടാക്കുന്നത്. അതൊരിക്കലും ചരിത്രമല്ല. അതിലെ കഥാപാത്രങ്ങൾ ആരും ഭൂമിയിൽ ജീവിച്ചിരുന്നവരെയല്ല. അത് വ്യാസനെ പോലെ വാൽമീകിയെ പോലെ ഉള്ള മഹാപ്രതിഭകളുടെ പ്രതിഭാസൃഷ്ടിയായ കാവ്യങ്ങളാണ്. പക്ഷേ രാമൻ അയോധ്യയിലെ ഒരു സ്ഥലത്താണ് ജനിച്ചത് എന്ന് രാഷ്ട്രീയം പറയുന്നു. മധുരയിലെ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ എന്നെ കൊണ്ടുപോയി 25 രൂപ മേടിച്ചിട്ട് ഒരു ബ്രാഹ്മണൻ കാലുകൊണ്ട് തൊട്ട് കാണിച്ചു തന്നു, ഇവിടെയാണ് കൃഷ്ണൻ ജനിച്ചു വീണതെന്ന്. അത് രാഷ്ട്രീയം. ഈ രണ്ട് കാവ്യങ്ങൾക്ക് ജനഹൃദയങ്ങളിലുള്ള സ്വാധീനം, ഈ ഉപഭൂഖണ്ഡത്തിലെ ജനകോടികളുടെ ഹൃദയങ്ങളിലുള്ള സ്വാധീനം, അവരെ കൊണ്ട് ഈ ഇതിഹാസ കാവ്യങ്ങളിലെ അമാനുഷ കഥാപാത്രങ്ങൾക്ക് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി. അത് അവരുടെ ഹൃദയങ്ങളിലെ പ്രതിഷ്ഠയുടെ പ്രകാശനമായിരുന്നു. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി പൂജിച്ചു. കൃഷ്ണന് ക്ഷേത്രമുണ്ട്. കൃഷ്ണന് മാത്രമല്ല, 5 പാണ്ഡവന്മാർക്കും ക്ഷേത്രമുണ്ട്. തിരുമറ്റക്കോട് തമിഴ്നാട്ടിൽ പോയാൽ ധർമ്മപുത്രരുടെ പട്ടിക്കും ക്ഷേത്രമുണ്ട്. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത്, രാമൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാകും, ജനിക്കുകയും മരിക്കുകയും ചെയ്ത രാമനിൽ എനിക്ക് താല്പര്യമില്ല. രാമൻ ജനിച്ചത് രാമന്റെ ജന്മഭൂമി വാൽമീകിയുടെ ഹൃദയമാണ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഹൃദയമാണ്. അപ്പൊ രണ്ട് ഇതിഹാസ കാവ്യങ്ങൾക്ക് നൂറ്റാണ്ടുകളിലൂടെ പലതരം പരിണാമങ്ങൾക്ക് വിധേയമായി രൂപം കൊണ്ട രണ്ട് മഹാ ഇതിഹാസങ്ങളെ വർഗീയ രാഷ്ട്രീയത്തിന്റെ ആയുധമായി ഇന്ന് ഉപയോഗിക്കുന്നു. ഇത് ഇന്ന് ഇന്ത്യയിലും ഉണ്ടായ കാര്യമല്ല, എത്രയോ കാലമായിട്ട് ലോകത്തിലെ നടപ്പുള്ള കാര്യമാണ്. മുസ്ലിം രാഷ്ട്രീയ അധികാര ശക്തി അങ്ങ് സ്പെയിൻ വരെ എത്തിയ കാലത്താണ് യൂറോപ്പിൽ കുരിശ് യുദ്ധം ഉണ്ടായത്. കുരിശിന്റെ പേരിലാണ്, ജെറുസലേം പിടിച്ചെടുക്കാൻ എന്ന് പറഞ്ഞാണ് കുരിശ് യുദ്ധം ആരംഭിച്ചത്. പല പല നാടുകളിൽ നിന്ന് ജനങ്ങള്, യൂറോപ്പിലെ ജനങ്ങള് മുസ്ലിങ്ങളെ ഓടിക്കാനായിട്ട് കൊല്ലാനായിട്ട് വന്നു. ഒരു നഗരം കുരിശുദ്ധക്കാരി തീവ്ര കുരിശുദ്ധത്തിന്റെ ചരിത്രത്തിലെ ഒരു ചെറിയ സംഭവമാണ്, ഒരു നഗരം കുരിശുദ്ധക്കാരി കത്തിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഒരു കുതിരക്കാരൻ വന്ന് പറയുന്നത്, ഈ നഗരമായിരുന്നില്ല, മറ്റൊരു നഗരമായിരുന്നു കത്തിക്കേണ്ടിയിരുന്നത്. ഉടനെ അവിടെ പോയിട്ട് അതും കൂടി കത്തിച്ചു കളഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാഷ്ട്രങ്ങളായിരുന്നു ലിബിയ, സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ.
മതത്തിന്റെ രാഷ്ട്രീയം, അവിടുത്തെ സമ്പന്നരായ ജനങ്ങളെ, വിദ്യാസമ്പന്നരായ ജനങ്ങളെ ലോക സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായിരുന്ന യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ തടങ്ങളിൽ ജനിച്ചു വളർന്ന മഹാജനതയെ വെറും ഭിക്ഷക്കാരാക്കി, അഭയാർത്ഥികളാക്കി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഓടിച്ചു. ഒരുപാട് പേര് കടൽ വീണ് മരിച്ചു. ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം ലോകത്തിന് മുന്നിലുണ്ട്. ആ മുഴുവൻ അഭയാർത്ഥികളുടെയും പ്രതീകമായി നിസ്സഹായനായ, നിരപരാധിയായ ഒരു കുട്ടിയുടെ ചിത്രം. എഴുത്തുകാരില്ലാതിട്ടാണോ യൂറോപ്പിൽ? അറബിയിലും പേർഷ്യനിലും ഉറുദുവിലും കാവ്യങ്ങളില്ലാതിട്ടാണോ? ദാർശനികരില്ലാതിട്ടാണോ? ഒന്നുമല്ല, അധികാരം, അത് മാത്രമാണ് പ്രശ്നം. അധികാരവും അതുവഴി പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള ആധിപത്യവും. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത്, നേച്ചർ പ്രൊവൈഡ്സ് എവ്രിതിങ് ഫോർ ദ നീഡ് ഓഫ് മാൻ ബട്ട് നോട്ട് ഫോർ ദ ഗ്രീഡ് ഓഫ് ഓൾ. ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളത് മുഴുവൻ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹം തീർക്കാനുള്ള വിഭവശേഷി ഈ ഭൂമിക്കില്ല. അത്ര വലുതാണ് മനുഷ്യന്റെ അത്യാഗ്രഹം, അത്ര വലുതാണ് മനുഷ്യന്റെ ആർത്തി. ആ ആർത്തിയുടെ പ്രത്യക്ഷ രൂപമാണ് സ്വകാര്യ സ്വത്തും അധികാരവും. അതുകൊണ്ടാണ് പലപ്പോഴും അധികാരത്തിനെതിരായ ഒരു സമാന്തര ശക്തിയായി, ഒരു സൗവർണ പ്രതിപക്ഷമായി, വൈലോപ്പിള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സൗവർണ പ്രതിപക്ഷമായി എഴുത്തുകാരെ ഭരണകൂടങ്ങൾ പരിഗണിക്കുന്നത്. അതുകൊണ്ടാണ് ധാബോൽക്കറേയും പൻസാരയെയും കൽബുർഗിയെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് ആ അധികാരത്തിന്റെ ശക്തി കൊണ്ടാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് നാളെ മറ്റൊരു ഗവൺമെന്റ് ആവാം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാളും പ്രതിപക്ഷത്തെക്കാളും ഭയപ്പെടുന്നത് അധികാരത്തെ, അതിന്റെ വഴികളെ, അതിന്റെ രീതികളെ തുറന്നു കാണിക്കുന്ന കലയെയും സാഹിത്യത്തെയുമാണ്. എട്ടുവീട്ടിൽ പിള്ളമാരെ എല്ലാം കൊന്ന് നായർ മേധാവിത്വത്തെ കുഴിച്ചു മൂടി ഈ എട്ടുവീട്ടിൽ പിള്ളമാരുടെ വീടുകളിൽ കുളം തോണ്ടിയ ആളാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയെ, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെക്കുറിച്ച് സി വി രാമപിള്ളയുടെ ധർമ്മരാജയിൽ ത്രിപുരസുന്ദരി കുഞ്ഞമ്മ ചോദിക്കുന്നുണ്ട് നന്ദിയെ തുണ്ണിത്താനോട്, എന്റെ ആങ്ങള കുലത്തിനൊത്ത കരുത്തോടെ കൊലവാളേറ്റോ എന്ന്. എന്റെ ആങ്ങള കുലത്തിനൊത്ത കരുത്തോടെ കൊലവാളേറ്റോ എന്ന്. അപ്പൊ നന്ദിയെ തുണ്ണിത്താൻ പറയുന്നത് ഒന്നും ചോദിക്കരുത്, അതൊരു പ്രളയകാലമായിരുന്നു. ആ മാർത്താണ്ഡവർമ്മയുടെ മുമ്പിലാണ് ഉണ്ണായി വയലർ നളചരിതം അവതരിപ്പിക്കുന്നത്. എന്താണ് നളചരിതം പറയുന്നത്? പുഷ്കരനെ വെറുതെ വിട്ടുകൊണ്ട് നളൻ പുഷ്കരനോട് ക്ഷമിക്കുമ്പോൾ എന്താണ് ഉണ്ണായിവാരയുടെ സന്ദേശം? ശത്രുക്കളുടെ കഴുത്ത് വെട്ടി അവന്റെ കുടുംബം കുളം തോണ്ടുന്ന രാജാവല്ല, ശത്രുവിനോട് ക്ഷമിക്കുന്നവനാണ് മഹാനായ രാജാവെന്ന്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നാട്ടിൽ നിന്ന് ഓടിപ്പോയ ആളാണ് രാജാവിനെ അഭയം പ്രാപിച്ച ആളാണ് ഉണ്ണായിവാര്യ.
വേറെ ഒരു പ്രേമകാവ്യത്തിലും പെണ്ണിന് വിശക്കുന്നുണ്ടോ എന്ന് ആരും ചോദിച്ചു കേട്ടിട്ടില്ല. പക്ഷെ ഉണ്ണായി വാര്യരുടെ നളചരിത്തിൽ ചോദിക്കുന്നുണ്ട്, ദൈതേ ലഭിപ്പതെന്തായി ദേ വിശക്കും നേരം. അതായിരുന്നു അദ്ദേഹത്തിന്റെ യാഥാർത്ഥ്യം. അപ്പോ സംഹാരരുദ്രനായ മാർത്താണ്ഡവർമ്മയുടെ മുമ്പിലും പ്രച്ഛന്ന രൂപത്തിലാണെങ്കിലും അധികാരവിരുദ്ധമായ തന്റെ ദർശനം ഉണ്ണായി വാര്യർ ഒളിച്ചു വച്ചിട്ടില്ല. പരമദാരിദ്ര്യത്തിൽ മാർത്താണ്ഡവർമ്മയോട് സഹായ അഭ്യർത്ഥന നടത്തുന്ന രാമപുരത്ത് വാര്യർ ഇല്ല, ദാരിദ്ര്യ ആർത്തിയോളം വലുതായിട്ട് ഒരാർത്തിയും എന്ന് പ്രഖ്യാപിച്ച രാമപുരത്ത് വാര്യര് കൃഷ്ണനെ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ വശങ്ങളെയല്ല, ഇന്ന ഇന്ന ആളെ കൊന്നവനല്ലേ കൊന്നവൻ എന്ന് പറഞ്ഞിട്ടാണ് പ്രശംസിക്കുന്നത്. കൃഷ്ണന്റെ ഹിംസാത്മകമായ വശത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരോക്ഷമായിട്ട് മാർത്താണ്ഡവർമ്മയെ വിമർശിക്കുന്നത്. എന്താണ് ജീവിതത്തിൽ വലിയ ആഗ്രഹം ചോദിച്ചപ്പോൾ നമ്മുടെ കേസരി ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഉത്രം തിരുനാളിന്റെ പട്ടള കാണണമെന്നാണ്. അപ്പൊ അധികാരത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ സമഗ്ര ആധിപത്യത്തിന്റെ ഒക്കെ ശക്തികൾക്കെതിരായ പ്രച്ഛന്ന രൂപത്തിലും സങ്കീർണ രൂപങ്ങളിലുമുള്ള എക്കാലത്തെയും പ്രതിപക്ഷമാണ് സാഹിത്യവും എഴുത്തുകാരും. ചിലപ്പോ ഗതികേടുകൊണ്ട് അവര് പട്ടും വളയും മേടിക്കുന്നുണ്ടാവും, ദാരിദ്ര്യം കൊണ്ട് അവര് രാജസേവ നടത്തുന്നുണ്ടാവും, സർക്കാരിനെ സേവിക്കുന്നുണ്ടാവും, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും അവരുടെ ഉള്ളിൽ അവരെഴുത്തുകാരെന്ന പേരിന് അർഹരാണെങ്കിൽ ഈ സ്വേച്ഛാധിപത്യത്തിനും ഏകാധിപത്യത്തിനും സമഗ്രാധിപത്യത്തിനും ഒക്കെ എതിരായ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കവിവാക്യത്തിൽ അന്തർലീനമായ മാനവിക ചൈതന്യം ഉണ്ടായിരിക്കും. ചിലപ്പോഴാ ചൈതന്യം ഉറങ്ങിക്കിടക്കുകയായിരിക്കും, ചിലപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. ചിലപ്പോൾ ചരിത്രത്തിലെ ചില നിമിഷങ്ങളിൽ ഏകാധിപത്യത്തിന്റെയും സമഗ്രാധിപത്യത്തിന്റെയും ചൂഷണത്തിന്റെയും തീവ്രത താങ്ങാൻ പറ്റാതെ നാശത്തിന്റെ നെല്ലിപ്പടിയിൽ മനുഷ്യരെത്തുമ്പോൾ ചിലപ്പോൾ ഈ ചൈതന്യം അവർക്ക് അവരെ ഒരുമിപ്പിച്ചേക്കാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മഹാപ്രസ്ഥാനത്തിലേക്ക് അവരെ നയിച്ചേക്കാം. ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ എല്ലാ ഗോത്രങ്ങളും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ഒരൊറ്റ മനസ്സായി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉണർന്നതുപോലെ ഉണർന്നേക്കാം. ആ നിമിഷം വരെ ഈ ചൈതന്യത്തെ ഈ അക്ഷരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. നമ്മുടെ കേരളം പിറന്നത് 60 കൊല്ലം മുമ്പാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പല നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ പൂർവികർ എല്ലാവർക്കും ഒരേ ഛായയല്ല, എല്ലാ ജാതിയിലും ഉണ്ട് കറുത്തവരും വെളുത്തവരും ഒക്കെ. അങ്ങനെ നരവംശാസ്ത്രപരമായി തന്നെ കൂടിക്കലർന്നവരാണ്. ഒരു 600 കൊല്ലം മുമ്പുള്ള 700 കൊല്ലം മുമ്പുള്ള ഒക്കെ നമ്മുടെ സാഹിത്യത്തിനും
വലിയ ഒരായിരത്തിൽ ഇപ്പുറമുള്ള ചരിത്രം മാത്രമേ നമ്മുടെ സാഹിത്യത്തിനുമുള്ളൂ. നമ്മുടെ 100 കൊല്ലം മുമ്പുള്ള പത്രഭാഷയോ ആധാരഭാഷയോ വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾക്ക് നമ്മുടെ ഭാഷയോടൊന്നും അത്ര വലിയ മമതയൊന്നുമില്ല. നമ്മളീ കൊട്ടിഘോഷിക്കുന്ന മമതയൊന്നും ഇല്ല. നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ സാധിക്കാൻ ഏത് ഭാഷ സഹായിക്കുമോ, ജീവിക്കാൻ ഏത് ഭാഷ സഹായിക്കുമോ, അതിജീവിക്കാൻ ഏത് ഭാഷ സഹായിക്കുമോ, ആ ഭാഷയെ നമ്മൾ ആദരിക്കും, ആ ഭാഷ നമ്മൾ പഠിക്കും. തമിഴിന് അങ്ങനെയല്ല. തമിഴിന്റെ മുദ്രാവാക്യം ഉയർ മണ്ണുക്ക് ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് എന്നതാണ്. ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക്, ഇതാണ് തമിഴിന്റെ മുദ്രാവാക്യം. നമുക്ക് അങ്ങനെ ഒരു മുദ്രാവാക്യമില്ല. കാട്ടാനയെ മണ്ണ് തേച്ച് നാട്ടാനയെ മണ്ണ് തേച്ച് കാട്ടിൽ കൊണ്ടുപോയി നിർത്തി കാട്ടാനയാണ് എന്ന് സായിപ്പിനെ തെറ്റിദ്ധരിപ്പിച്ച് സായിപ്പിന് മൃഗയാ വിനോദം ഒരുക്കിയിരുന്ന രാജാക്കന്മാരാണ് നമ്മളെ ധരിച്ചിരുന്നത്. അങ്ങനെ വലിയ സ്നേഹമൊന്നും നമ്മുടെ ഭാഷയോടില്ല. നമ്മുടെ മനോഭാവം വളരെ വ്യക്തമായിട്ട് കുഞ്ചന്തമ്പിയാൻ എഴുതി വെച്ചിട്ടുണ്ട്. തള്ളക്കിട്ട് ഒരു തല്ലു വരുമ്പോൾ പിള്ള എടുത്ത് തടുക്കേ ഉള്ളൂ എന്ന്. ലോകത്തിലെ ഏറ്റവും പരിഭാവനമായ ബന്ധമാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ളത് അല്ലേ? നല്ല പറയുക കവികളൊക്കെ. ആ പരിഭാവനമായ മാതൃശിശു ബന്ധത്തെ പറ്റിയാണ് 17-ാം നൂറ്റാണ്ടിലൊരു കവി എഴുതിയത്. തള്ളക്കിട്ടൊരു തല്ലു വരുമ്പോൾ പിള്ള എടുത്ത് തടുക്കേ ഉള്ളൂ എന്ന്. അതാണ് നമ്മുടെ മനോഭാവം. ആ മനോഭാവമുള്ള നമുക്ക് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകാൻ പറ്റില്ല. തമിഴര് തലവഴി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു തമിഴിനു വേണ്ടി. കാരണം അവരുടെ മുദ്രാവാക്യം ഇതാണ്: ഉടൻ മണ്ണുക്ക് ഉയർ തമിഴുക്ക്. നമുക്കതില്ല. ഈ ഇന്ന് നിലവിലുള്ള മലയാളം എങ്കിലും സംരക്ഷിക്കപ്പെട്ടാൽ ഭാഗ്യം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി, മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് ഉള്ള സമ്മാനം കൊടുക്കുന്ന ഒരു പടം കണ്ടിട്ട്, ആ കുട്ടി ബംഗാളികളുടെ മകളാണ്, മലയാളിയുടെ അല്ല. അപ്പൊ മലയാളം ആരെങ്കിലും പഠിച്ചോളൂ എന്തായാലും. പക്ഷെ ഞാൻ മലയാളം സംരക്ഷണ വേദിയുടെ ഒരു പ്രവർത്തകനായി. ഞാൻ എൻ്റെ മകനെ മലയാളം മീഡിയത്തിലാണ് ചേർത്തത്. മലയാളം മീഡിയത്തിലാണ് അവൻ പ്ലസ് ടു വരെ പഠിച്ചത്. സർക്കാർ സ്കൂളിൽ ചേർത്തു. അവിടുത്തെ അധ്യാപിക ചോദിച്ചു, ഇവിടെയാണോ കുട്ടിയെ ചേർക്കുന്നത്? അവൻ, അതെ. എന്താ സാറേ ഇവിടെ ഈ ഇവിടെ മോശമായ അവസ്ഥയിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെയാണ് ഇവിടെ. ഞാൻ അത്ര നല്ല അവസ്ഥയിലൊന്നല്ല. അതല്ല, ചീത്ത വാക്കുകളൊക്കെ പഠിക്കും ഇവിടെ കുട്ടി. ഞാൻ പറഞ്ഞ അതൊക്കെ സ്കൂളിൽ നല്ല ടീച്ചറെ പഠിക്കേണ്ടത്. അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ സ്കൂളിൽ നല്ല അതൊക്കെ പഠിച്ചിട്ടുള്ളത്. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അപ്പൊ മലയാള സംരക്ഷണവേ, അപ്പൊ എന്റെ ഭാര്യയ്ക്ക് കേന്ദ്ര ഗവൺമെന്റിൽ ജോലി ഉള്ളത് കൊണ്ട് കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രവേശനം കിട്ടും. വേണ്ടെന്ന് വെച്ചു, മലയാളം പഠിപ്പിച്ചു. മലയാള സംരക്ഷണ വേദിയുടെ പ്രവർത്തകനല്ലേ? വഴിയിൽ ഇറങ്ങുമ്പോൾ ആരെങ്കിലും കുത്തിരിപ്പിടി ചോദിച്ചാലോ? അതുകൊണ്ട് പിന്നെയാണ് അറിയുന്നത്, അതിന്റെ രക്ഷാധികാരിയായിരുന്ന വി ആർ കൃഷ്ണയ്യ, അതിന്റെ പ്രസിഡന്റായിരുന്ന ജോർജ് ഇരിമ്പയ്യ, അതിന്റെ സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണൻ, അവരൊക്കെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ മറ്റുള്ളവരോട് പറയും, ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കുക കുട്ടികളെ. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. എന്റെ മകൻ അക്കാര്യത്തിലുള്ള ശത്രുത ഇതുവരെ എന്നോട് മാറിയിട്ടില്ല. അവൻ പിന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചു. എങ്ങനെയെന്ന് വെച്ചാൽ ടി വി കാർട്ടൂൺ കണ്ട്, ടി വിയിൽ കാർട്ടൂണും BBC ഒക്കെ കണ്ട് അവൻ നേറ്റീവ് ലാംഗ്വേജ് പഠിച്ചു. ഇപ്പൊ അവൻ ഇംഗ്ലീഷ് പറയുന്നത് കേട്ടാൽ അവനെ പ്രസവിച്ചത് ഇംഗ്ലണ്ടിലാണെന്ന് തോന്നുന്നു. അത് ടി വിന്ന് പഠിച്ചതാ, അധ്യാപകർ പഠിപ്പിച്ചതല്ല.
അപ്പൊ നമ്മുടെ മലയാള ഭാഷ ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതാണ് അധികാരത്തിന്റെ പ്രാഭവം. ആർക്ക്? നമ്പൂതിരിമാർക്ക്. ഭൂമിയുടെ അവകാശമുണ്ടായിരുന്ന കാലത്ത്, ബ്രഹ്മസ്വത്തിന് നികുതിയില്ലാതിരുന്ന കാലത്ത്, അവർക്ക് രാജാക്കന്മാരുടെ മേലധികാരമുണ്ടായിരുന്ന കാലത്ത്, അവർ ഭൂമിയുടെ ഉടമസ്ഥരായിരുന്ന കാലത്ത്, നമ്മളിൽ ഉൽക്കർഷേച്ഛുക്കളെല്ലാം സംസ്കൃതം പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ പോലും സംസ്കൃതം വന്നത്. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ അധികാരവുമായി ബന്ധപ്പെടാൻ വേണ്ടി, ഉയരാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമായി ഇംഗ്ലീഷും പഠിക്കാൻ തുടങ്ങി. ജർമ്മൻകാര് ജയിക്കുമെന്ന് സംശയം വന്നപ്പോൾ കേരളത്തിലെ പട്ടന്മാർ ജർമ്മൻ ഭാഷ പഠിക്കാൻ തുടങ്ങിയത്രേ. മദ്രാസിലും തുടങ്ങിയത്രേ പട്ടന്മാർ ജർമ്മൻ ഭാഷ പഠിക്കാൻ. അപ്പൊ എന്താണ്, ഇംഗ്ലീഷോ ജർമ്മനോ സംസ്കൃതമോ മലയാളമോ എന്നൊന്നുമല്ല പ്രശ്നം. ഏത് ഭാഷ പഠിച്ചാൽ കൂടുതൽ അധികാരം നേടാം, ഏത് ഭാഷ പഠിച്ചാൽ സാമൂഹ്യമായ അന്തസ്സ് നേടാം, ഏത് ഭാഷ പഠിച്ചാൽ കൂടുതൽ ആഡംബരം നേടാം, ഏത് ഭാഷ പഠിച്ചാൽ കൂടുതൽ സമ്പത്ത് നേടാം. ആ ഭാഷ മനുഷ്യൻ പഠിക്കും, അങ്ങോട്ട് മനുഷ്യൻ നീങ്ങും. മലയാള ഭാഷ പഠിച്ചാൽ എന്ത് കിട്ടും എന്നാണ് പലരും, ഞാൻ മലയാള സംരക്ഷണ വേദിയുടെ പ്രവർത്തകനായിരുന്നപ്പോൾ ചോദിച്ചത്. അപ്പൊ ഞാൻ ഞെട്ടി. കാരണം 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിനോട് ശിഷ്യൻ പത്രോസ് ചോദിച്ച ചോദ്യമാണത്. വള്ളവും വലയും വിട്ട്, മാതാപിതാക്കളെയും ബന്ധുക്കളെയും വിട്ട് ഞാൻ നിന്റെ കൂടെ വരുന്നു, എനിക്ക് എന്ത് കിട്ടും കർത്താവേ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഒരു സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ നിന്നെ നിത്യജീവൻ അവകാശിയാക്കും എന്ന്. ഞാൻ നിന്നെ നിത്യജീവൻ അവകാശിയാക്കും എന്ന് പിന്നൊരിക്കലും പത്രോസ് ഒന്നും ചോദിച്ചില്ല. ആ പത്രോസ് പോലും അദ്ദേഹത്തെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു ഓടി പോകുന്നതിന് മുമ്പ്. എനിക്ക് ആ ഉറപ്പ് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ ഞാൻ നിസ്സഹായനായി പിൻവാങ്ങി. ആ നിസ്സഹായതയോടെ തന്നെ ഈ കേരള പിറവി ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്നും ഞാൻ പിൻവാങ്ങുന്നു. നന്ദി.